കൂരങ്ങാവടി മഹോത്സവം മാർച്ച് 2-ാം തീയതി കുടമാറ്റവും എടുക്കിട്ടും, അതുപോലെ തന്നെ വർണ്ണ വിസ്മയത്തോടുള്ള കാവടിയാട്ടവും നടക്കുന്നു. മറ്റ് ഏതൊരു ഉത്സവത്തിനേക്കാളും വളരെ അഭിമാനത്തോടുകൂടി ഒരു നാടിന്റെ കൂട്ടായ്മ ചിന്തിച്ചുകൊണ്ട് നടക്കുന്ന ഈ മഹോത്സവ പരിപാടിയിലേക്ക് മുഴുവൻ ജനങ്ങളെയും ഞങ്ങൾ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഫെബ്രുവരി മാസം 25-ാം തീയതി രാവിലെ 8 മണി ക്ഷേത്രം തന്ത്രി കാര്യമാത്ര മാർച്ച് 2-ാം തീയതി നടക്കുന്ന പൂരങ്കാവടി മഹോത്സവത്തിലേക്ക് എല്ലാ ജനങ്ങളെയും ഞങ്ങൾ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ഉത്സവത്തിന്റെ ചെമ്മിച്ചട ഉത്സവത്തിന്റെ ജനങ്ങളെ കൊണ്ടും കലാകാരന്മാരെ കൊണ്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള പരിപാടികളെ കൊണ്ട് അനുസ്മരണീയമാകുകയും ഞങ്ങൾ സ്നേഹപൂർവ്വം തീയതി അതിഗംഭീരമായി ആഘോഷിക്കുകയാണ്. തൃശൂർ ജില്ലയിലെ തെരത്തോടെയാണ് ആഘോഷിക്കുന്നത്. ശനിയാഴ്ച രാവിലെ 8 മണിക്ക് ക്ഷേത്ര മന്ത്രി ഡോക്ടർ കാര്യമാത്ര വിജയൻ കൊടിയേറ്റുന്നതോടെയാണ് ഉത്സവം ആരംഭിക്കുക. ശനിയാഴ്ച മുതൽ ഉത്സവ ദിവസം വരെ എല്ലാ ദിവസവും രാവിലെ 4-ന് നിർമാല്യം, 4:30 മഹാഗണപതി ഹോമം, 6-ന് ഉഷപൂജ, 9:30 എഴുന്നള്ളിപ്പ്, 11 മുതൽ നവകം, പഞ്ചഗവ്യം, കലശാഭിഷേകം, 12-ന് മധ്യാഹ്നപൂജ, ശ്രീഭൂതബലി, വൈകിട്ട് 5-ന് പൂരം, 6 മുതൽ നിർമാല ദീപാരാധന, രാത്രി 8-ന് അത്താഴപൂജ, ശ്രീഭൂതബലി. ഉത്സവ ദിവസം വരെ ഈ ക്ഷേത്ര ചടങ്ങുകൾ ദിവസേന ഉണ്ടായിരിക്കും. ഉത്സവ ദിവസം നൂലുവള്ളി ചെമ്പിച്ചിറ ദേശങ്ങളുടെ ആഭിമുഖ്യത്തിൽ 9 ആനകള വീതം അഭിമുഖമായി അണിനിരത്തി മൊത്തം 18 ആനകൾ അണിനിരക്കുന്ന തൃശൂർ പൂരത്തിന് സദൃശമായ കുടമാറ്റവും ചെമ്പിച്ചിറ ഉത്സവത്തിന്റെ പ്രത്യേകതയാണ്. വൈകിട്ട് 4:30 മുതൽ 6 വരെയാണ് കുടമാറ്റം നടക്കുക. നൂറുകണക്കിന് പീലിക്കാവടികളും വർണ്ണക്കാവടികളും അണിനിരക്കുന്ന കാവടി ആഘോഷവും നയനാനന്ദകരമാണ്. രാവിലെ 9:30 മുതൽ 11:30 വരെയും വെളുപ്പിന് 3 മുതൽ 6 വരെയും പൂരം എഴുന്നള്ളിപ്പുണ്ടാവും. രാവിലെ 10 മുതൽ 1:30 വരെ രാത്രി 11 മുതൽ 3 വരെയുമാണ് കാവടിയാട്ടം. വൈകിട്ട് 6:30 ഗംഭീര കരിമരുന്ന് പ്രയോഗവും നടക്കും. ഉത്സവ ദിവസം വൈകിട്ട് നൂലുവള്ളി രുദ്രവനത്തിൽ പള്ളിവേട്ടയും ശനിയാഴ്ച വെളുപ്പിന് ചെട്ടിച്ചാൽ ഗംഗോത്രി കടവിൽ ആറാട്ടം നടക്കുന്നതോടെ ഉത്സവം സമാപിക്കും. പ്രശസ്തരും പ്രഗത്ഭരുമായ നൂറുകണക്കിന് വാദ്യകലാകാരന്മാർ അണിനിരക്കുന്ന പാണ്ഡി പാഞ്ചാലി മേളങ്ങളും നാടൻ കലാരൂപങ്ങളും ഉത്സവത്തിന് കൊടുപ്പേരും. ക്ഷേത്ര മന്ത്രി ഡോക്ടർ കാര്യമാത്ര വിജയൻ, മേൽശാന്തി അമ്പാടത്തെ പീതാംബരൻ, കീഴ്ശാന്തി കെ എൻ നിത്യാനന്ദൻ എന്നിവരാണ് ക്ഷേത്ര ചടങ്ങുകൾക്ക് നേതൃത്വം നൽകുന്നത്.